ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് നല്ലൊരു ബീഫ് ഡ്രൈ ഫ്രൈ തയ്യാറാക്കാം. ഇത് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ സ്വാദിലാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലോ വളരെ എളുപ്പമാണ്. സ്വാദൂറും ബീഫ് ഡ്രൈ ഫ്രൈ എളുപ്പത്തിൽ എങ്ങനെ വീട്ടിൽ വെച്ച് തയ്യാറാക്കിയെടുക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് ഓടിപ്പോയിട്ട് വീഡിയോ കണ്ടാലോ. ബീഫ് ഡ്രൈ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കിലോ അളവിൽ ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് സ്ക്വയർ പീസായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് കൂടെ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വേവിക്കാൻ വെച്ചു കൊടുക്കണം. ഇതിനായിട്ട് നമുക്ക് കുറച്ച് പൊടികളൊന്ന് ചേർക്കണം. ആദ്യമായിട്ട് 1 സ്പൂൺ മുളക് പൊടി ചേർക്കുവാണ്. ഇനി നമുക്ക് 1 സ്പൂൺ അളവിൽ ചതച്ച കുരുമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ബീഫിന് ആവശ്യമായ ഉപ്പ്, 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ഇത് വേവിക്കാൻ വെച്ചു കൊടുക്കുമ്പോൾ ഫസ്റ്റ് വിസില് ഫുൾ ഫ്ലെയിമിലായിരിക്കണം. അതിനുശേഷം 3-4 വിസില് നമുക്ക് സിമ്മിൽ വെച്ചിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് വേവിക്കാൻ വെച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നീളത്തിലുള്ള പീസുകളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ബീഫ് ഞാൻ ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. നമുക്കൊരു മാരിനേഷൻ ഉണ്ട്. ഇതിനായിട്ട് ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ബൗളിലേക്ക് 2 സ്പൂൺ അളവിൽ കോൺഫ്ലോറാണ്, 2 സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് 1 സ്പൂൺ അളവിൽ ചതച്ച കുരുമുളക്, 1 സ്പൂൺ ഗരം മസാല പൊടി. ഇനി നമുക്കിതിനകത്തേക്ക് ചതച്ച പെരുംജീരകം ഇട്ട് കൊടുക്കും, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 സ്പൂൺ അളവിൽ ചതച്ച മുളക്. ഇനി നമുക്ക് 1 സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, 1 സ്പൂൺ നാരങ്ങാ നീര് കൂടെ ചേർത്തിട്ട്. നമ്മുടെ ബീഫിൽ വേവിച്ചപ്പോൾ കിട്ടിയ സ്റ്റോക്കാണിത്. ഇത് കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബീഫ് കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീഫ് ഇവിടെ നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് 1/2 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു കൊടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് ഓയിൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസസും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിത് 2 പ്രാവശ്യം കൊണ്ടേ ഫ്രൈ ചെയ്ത് മാറ്റാൻ പറ്റുള്ളൂ. ഫസ്റ്റ് പ്രാവശ്യത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അധികം ഒന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. 1-3 മിനിറ്റ് നേരം ഒന്ന് ഫ്രൈ ചെയ്താൽ മതിയാകും. ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് ഇളക്കിയും കൂടി കൊടുക്കുന്നുണ്ട്. മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉടൻ തന്നെ ഇതൊന്ന് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റിക്കൊടുക്കാം. ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റിക്കൊടുക്കുവാണ്. ഇതുകൂടെ ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്കെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ഫ്രൈ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും 1/6 പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉടൻ തന്നെ ഇത് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഡ്രൈ ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു സെർവിംഗ് ഡിഷിലേക്കൊന്ന് മാറ്റിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ബീഫ് ഡ്രൈ ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ എന്നെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കണം. ഇതേപോലുള്ള ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെയും കാണാം.